ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്നപ്പോൾ ഞാനെടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ, അതായത് പല ദിവസങ്ങളിലായിട്ട് ഞാനെടുത്ത വീഡിയോസ് എല്ലാം കൂട്ടി ഒരുമിച്ച് ഉണ്ടാക്കിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതൊരു മിക്സഡ് വ്ളോഗ് എന്ന് തന്നെ പറയാം. പല ദിവസങ്ങളായിട്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് ഒരു ദിവസത്തെ വ്ളോഗായിട്ടൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഇത് നാട്ടിലുള്ളപ്പോൾ എടുത്ത വ്ളോഗുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു ദിവസം വൈകിട്ട് മുറ്റടിക്കണ ഒരു പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര അധികം ദിവസം കഴിഞ്ഞിട്ടാണോ മുറ്റടിക്കണേന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ എന്നും മുറ്റടിച്ചാലും മുറ്റ ഇതുപോലെ തന്നെയാവും. കാരണം എന്താ വെച്ചാൽ അവിടെ വലിയൊരു മരമുണ്ട്, ആ മരത്തിൻ്റെ ഒരു കായുണ്ട്, ഒരു കടലയുടെ വെള്ളക്കടലയുടെ പോലത്തെ ഒരു കായുണ്ട്, അത് നിറച്ച് വീഴും. പിന്നെ ഇല, നമ്മൾ ഇപ്പം മുറ്റടിച്ച് പോയാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുറ്റം നിറച്ച ഇലയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ മുറ്റടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റടിച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു കാറൊന്ന് കഴുകാന്ന്. അപ്പോൾ കാറ് കഴുകൽ കുഞ്ഞിലുള്ളതുകൊണ്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കുഞ്ഞിക്ക് അഞ്ച് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ കാറ് പുറത്തേക്ക് ഇറക്കിയിടണം. അപ്പം ഞാൻ കുറേ നാളായി കാറൊക്കെ ഒന്ന് എടുത്തിട്ട്, അപ്പം ഞാൻ അനിയനോട് പറഞ്ഞു ഞാൻ ഇറക്കി മുറ്റത്തേക്ക് ഇടാന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷേ ശശി എന്ന് പറയാമല്ലോ, കാരണം എനിക്ക് അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എത്ര ശ്രമിച്ചിട്ടും താഴ്ത്താൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ പണ്ടുള്ളപ്പോഴൊക്കെ, കല്യാണം കഴിഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ നാട്ടിൽ നന്നായിട്ട് കാറ് ഓടിച്ചിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോഴും 1.5 വർഷമായല്ലോ കാറ് എടുത്തിട്ട്. അപ്പം എനിക്ക് ഇവിടെയെല്ലാം റോട്ടിൽ നാട്ടിൽ പോകുമ്പോഴേ പേടിയാവുക, അയ്യോ എങ്ങനെയാണ് ഇവിടെയൊക്കെ കാർ ഓടിക്കണേന്ന് തോന്നിയിട്ട്. കാറായാലും ബൈക്കായാലും ഭയങ്കര റിസ്ക് അല്ലേ, ഏത് വഴിക്കാണ് വണ്ടി വരാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ മറന്നുപോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല, ഞാൻ ഇറങ്ങി കേട്ടോ. ശശിയായിട്ട് ഇറങ്ങി നമ്മൾ ദുബായിൽ. ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നല്ല എളുപ്പമാണല്ലോ കാർ ഓടിക്കാൻ. പക്ഷെ ഇവിടെ ക്ലച്ചും ഗിയറും ബ്രേക്കും പിന്നെ എത്ര എത്രയോ കണ്ണുകൾ വേണമെന്നറിയോ കാർ ഓടിക്കണെങ്കിൽ. അപ്പോൾ ഞാൻ അനിയനോട് പറഞ്ഞു, അവൻ എന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടുവന്നു. അപ്പോൾ കുഞ്ഞിക്ക് അഞ്ച് ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടം. അവൾ മാമൻ്റെ മോളാണ് കേട്ടോ, മാമനെ ഭയങ്കര ഇഷ്ടമാണ്. മാമൻ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എല്ലാവരും അച്ചിയുടെ പോലെയാണ്, അതായത് ഇത്തിരി വലിയ ആണുങ്ങളൊക്കെ അവൾക്ക് അവളെ അച്ചിയായിട്ടാവും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. മാമന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാമൻ മോളെയും മടിയിൽ വെച്ചിട്ടാണ് കാറ്. അപ്പം എനിക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ പോവാന്നുള്ള രീതിയിൽ. നമുക്ക് ഈ കൊറോണ ആയതുകൊണ്ട് എങ്ങോട്ടും പുറത്തേക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ മുറ്റത്തുനിന്ന് ഗേറ്റ് വരെ അനിയൻ ഇടയ്ക്ക് സ്കൂട്ടറും അങ്ങനെ കൊണ്ടുപോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ ഹൈറ്റ് കുറവായുണ്ട്, കറക്റ്റ് തല ചെന്ന് മുട്ടുന്ന പോലെയാണ് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുത്തിയാലും നിൽക്കുമ്പോൾ കേട്ടോ. നമ്മളിപ്പോൾ ബൈക്ക് ബുള്ളറ്റൊക്കെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാറൊക്കെ ഇറക്കിയിട്ടിട്ട് പൈപ്പ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് അഞ്ചാ പൈപ്പ് ഇങ്ങോട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അവിടെ നോക്കിക്കണത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഷവർ ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴയാണല്ലോ, അപ്പോൾ മഴയത്ത് എന്തായാലും കുട്ടിക്ക് ഇറങ്ങാനുള്ളൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ അവൾ ഇടാൻ സമ്മതിച്ചില്ല കേട്ടോ. കാരണം അത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കും, കാരണം നമ്മൾ ഈ സ്വിമ്മ് ചെയ്യുമ്പോഴൊക്കെ ഇടുന്ന ക്യാപ്പാണ്. പിന്നെ അവൾ ഇട്ടപ്പോൾ ശരിയായിട്ടോ, അവൾക്ക് കുഴപ്പമില്ല. കാരണം വെള്ളത്തിൽ കളിക്കാമല്ലോ, അത് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ വിടുന്ന അവൾക്ക് മനസ്സിലായപ്പോൾ പിന്നെ അവൾ ആ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി. ഇത്തിരി ചെറിയ മഴയാണെന്ന് വെച്ചാലും മുറ്റത്തിറങ്ങി കളിക്കാറൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ മണ്ണിൽ ചവിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തുമയോ ചവിട്ടിയ ഒരു ഫീലിലാണ് നടന്നിരുന്നത്. നമ്മളിങ്ങനെ ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയിട്ടേ പിന്നെ നമുക്ക് ചെരുപ്പില്ലാണ്ട് ഇറങ്ങുമ്പോൾ നമുക്കതിലും ബുദ്ധിമുട്ടണം. അങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞിക്ക്. അതൊക്കെ ചെളിയിൽ കളിക്കാനൊക്കെ ഇത്തിരി ഒരു അറപ്പുള്ള പോലെയായിരുന്നു, പിന്നെ കുഴപ്പമില്ലാണ്ടായിട്ടാ. അപ്പോൾ ചേച്ചിയുടെ മോൻ വന്നപ്പോഴാണ് അവൾ ഇത്തിരി ആക്റ്റീവായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ചേച്ചി ഉണ്ണിയുമില്ല, അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ആ വന്നേന്ന് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഏത് ദിവസം എടുത്തതെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അനിയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ നനപ്പിക്കുന്നുണ്ട് ഇടയിൽ. അപ്പോൾ കുഞ്ഞിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ പൈപ്പ് വേണമെന്നായി. പിന്നെ അവൾക്ക് കൊടുത്തതിനെ പിന്നെ നമുക്ക് തരൂലേ, പിന്നെ ഭയങ്കര വാശിയാണ്. കുഞ്ഞിക്ക് നല്ല വാശിയുണ്ട്. അപ്പോൾ അങ്ങനെ കാറ് കഴുകലൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ അമ്മ കുറച്ച് ഉപ്പേരി വറക്കാന്ന് പറഞ്ഞു, അതായത് കായുപ്പേരി. അപ്പോൾ ഓണത്തിൻ്റെ സമയത്താണല്ലോ ഞാൻ വന്നത് ആക്ച്വലി. പക്ഷെ ഞങ്ങൾ വരുന്നൊന്നും അറിയണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ അമ്മ ആ ഓണത്തിന് കായ വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വന്നത് പ്രമാണിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ കായ വറുക്കുന്നത്. കൊണ്ടുപോകാനുള്ള കായല്ല വറുക്കണത്, ഇത് ഞങ്ങൾ വന്നുകൊണ്ട് അമ്മ കായ വറുക്കുക. മോളുള്ളതല്ലേ, അവൾ ചിപ്സൊക്കെ കഴിച്ചു തുടങ്ങിയല്ലോ.
അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു കായുപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കുന്നത് രണ്ടും അമ്മ അമ്മ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ കുട്ടികൾക്കായാലും പല്ലില്ലാത്തവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന അത്രയും നൈസായിട്ടാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയത്. അപ്പം അമ്മ ഞാൻ ആക്ച്വലി വിചാരിച്ചു ഈ കായ വറക്കണമൊക്കെ പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് കായ എങ്ങനെ വറക്കാന്നുള്ള വീഡിയോ ഒക്കെ ഇടാന്ന്, പക്ഷെ ഒന്നും നടന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ദുബായിലിരുന്ന് വീഡിയോസ് എടുക്കുന്ന പോലെ എനിക്ക് നാട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയാലോ. കാരണം കുഞ്ഞിനെ നമ്മൾ നോക്കണം, അങ്ങനെ എനിക്കെന്തോ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ആദ്യം ഞാനിങ്ങനെ കായ വറക്കണത് കറക്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയണ കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ കായ തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെള്ളമൊക്കെ വറ്റി പോകുമ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് ആ മറ്റേ കായ ഇതാക്കണ ആ സാധനമല്ലേ അതിൽ വെച്ചിട്ട് അതിനെ കുഞ്ഞുനാ നിരഞ്ഞെടുത്താൽ മതി. ശർക്കര വറ്റിക്കുമ്പോൾ നമ്മൾ ഇത്തിരി കട്ടി കൂടിയിട്ട് എങ്ങനെയപ്പോൾ പറയുക, അത് നിങ്ങൾക്കറിയാലോ ആ ഷേപ്പിൽ അങ്ങോട്ട് നുറുക്കിയെടുക്കുക. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കണം. അമ്മ അവിടെ നാളികേരം ഉണക്കി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി അവിടെ ഭയങ്കര ബിസിയായി. കുഞ്ഞിക്ക് എന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നതിന് ശേഷം അവൾക്ക് എന്തും ചെയ്യാം. ഇവിടെയൊക്കെ ഞാൻ ചെയ്യുന്ന അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ലോ. അവിടെ പോയി കുഞ്ഞിക്ക് എന്തും ചെയ്യാം. ചുമരുമ്പോൾ വേണമെങ്കിൽ സ്കെച്ച് കൊണ്ട് വരച്ചിടാം, പൗഡർ ചെപ്പ് മൊത്തമായിട്ട് തറയിൽ കൊട്ടാം. ആരും ഒന്നും പറയില്ല, കുട്ടി ചെയ്തോട്ടെ സാരല്ലേ പോട്ടെ അവൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ളൊരു മട്ടും ഭാവമായിരുന്നു അച്ചാച്ചനും അമ്മയ്ക്കൊക്കെ. അപ്പോൾ അവൾ ആ പൗഡർ എടുത്തിട്ട് മൂത്ത് ഇടലൊക്കെയാണ് അവിടെ. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം അവൾക്ക് എന്ത് വേണേലും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ആൾ ഇത്തിരി വാശിക്കാരിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വയ്ക്കില്ലോ അവിടെ ആകുമ്പോൾ. അച്ചാച്ചനും അമ്മാമ്മയൊക്കെ എപ്പോഴും കൊച്ചുമക്കൾക്ക് ഭയങ്കര കൺസിഡറേഷൻ ആണല്ലോ. ഈവൻ ബഡ്ഡിക്ക് പോലും കുഞ്ഞിനെ കൊണ്ട് തൊയിരക്കേടായിരുന്നു. അതിൻ്റെ വാല് പിടിച്ച് വലിക്കുക, ചെവി പിടിച്ച് വലിക്കുക. ബഡ്ഡി പിന്നെ പാവമായതുകൊണ്ട് ഒന്നും ചെയ്യൂല. ബഡ്ഡി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നായ്ക്കുട്ടി കേട്ടോ, അവനകത്താണ് ഇടാറ്. അപ്പോൾ ദേ എണ്ണ ചൂടായ എണ്ണ ചൂടായപ്പോൾ അമ്മ ആദ്യം തന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കാനുള്ള കായാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. കാരണം ഇത് ഇത്തിരി ടൈം എടുക്കുമല്ലോ, ഇത്തിരി കട്ടിയിൽ അരിഞ്ഞുകൊണ്ട്. മറ്റേ നമ്മൾ റൗണ്ടിനുള്ള ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പം അമ്മ ആദ്യം തന്നെ ശർക്കര വറ്റിക്കുള്ള കായ വറുക്കുകയാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ശർക്കര വറ്റി ഉണ്ടാക്കിയില്ല കേട്ടോ, അത് വറുത്തിട്ട് അമ്മ എടുത്തു വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് അമ്മ ശർക്കര വറ്റി ഉണ്ടാക്കിയത്. ആക്ച്വലി അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ കായ ശർക്കര വറ്റിക്കുള്ള കായ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ വട്ടുപ്പേരി ഉണ്ടാക്കാനുള്ളത് ഇടാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ ഉപ്പിൻ്റെ വെള്ളം തളിക്കണ്ടാവും. അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അതേ നമ്മൾ വട്ടപ്പേരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് എപ്പോഴിക്കും എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു. അപ്പോൾ അമ്മനൊരു ഒരു ശബ്ദം വരുന്ന പറഞ്ഞത്, അതായത് ഇങ്ങനെ ചിൽ 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 എന്നുള്ളൊരു ശബ്ദം വരുമ്പോഴാണ് ഒഴിക്കുകയെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ കുഞ്ഞി അതിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്, കാരണം ഉപ്പേരി വറക്കുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കുറച്ച് ഉപ്പ് രസമുള്ള ചിപ്സ്, അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അവൾ അവിടെയൊക്കെ വന്നപ്പോൾ കറക്റ്റ് കടിച്ച് മുറിച്ച് എല്ലാം കഴിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഏട്ടൻ അത് കടിച്ചു കൊടുക്കണം. അത് ആളെന്നെ ശീലിപ്പിച്ചുകൊണ്ട് കുഞ്ഞി അച്ചീടെ അടുത്ത് മാത്രമേ അതിന് പോവുള്ളൂ, ബാക്കി ആരുടെ അടുത്തും പോവില്ല. അപ്പോൾ അതേ അമ്മ ഉപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നെന്താണെന്ന് വെച്ചാലേ ഉപ്പേരി വറക്കണവർക്കൊക്കെ അറിയാം. ഇപ്പോൾ എന്നെ പോലെ ഇതുവരെ വറക്കാത്തവരുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അമ്മ അങ്ങനെ കുക്കിംഗ് ചെയ്യണമൊക്കെ വീഡിയോ എടുക്കണേ എനിക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ അന്ന് അമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തോ ഒരു ശബ്ദം വരും അപ്പോൾ ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇനി ഇത് പറയണത് തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വിളിക്കുമ്പോൾ കേൾക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഉപ്പേരിയൊക്കെ വറുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേച്ചിയും ചേട്ടനും മോനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേർക്കും കുറച്ച് ബോധം വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തൊക്കെ മോൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കുഞ്ഞി ഇത്ര വലുതായിട്ട് ചേട്ടനെ കാണുന്നതും ആദ്യമായിട്ട്. അപ്പോൾ അവർ ഞങ്ങൾ വിചാരിച്ചത് മോന് അവളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന, പക്ഷെ അവൻ ഭയങ്കര കെയറിങ് കേട്ടോ. അവന് അവൻ്റെ അനിയത്തിയാണ് മനസ്സിലായതുകൊണ്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അവൾ എന്ത് ചെയ്താലും അവനൊന്നും മിണ്ടില്ല. കുഞ്ഞിക്കാണ് കുറച്ചുകൂടി സാമർത്ഥ്യം കൂടുതൽ. കുഞ്ഞിക്ക് മോൻ്റെയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വേണം, അപ്പോൾ തട്ടിപ്പറിച്ച് മേടിക്കും, അവനെ അടിക്കാനൊക്കെ നോക്കും.
പക്ഷെ മോമായിനെ പാവായിരുന്നു കേട്ടോ. കിച്ചു എന്നാണ് പേര്. അവന് 3 വയസ്സ് തികഞ്ഞു കുഞ്ഞിക്ക്, 2 വയസ്സ് 2.5 വയസ്സ്, അവർ 8 മാസം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചിയും ചേട്ടമ്മനും വന്നത് പ്രമാണിച്ച് അമ്മ പോർക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും റെസിപ്പി ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ചേച്ചി വന്ന ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ അമ്മതേ ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരച്ചത് ചേർത്തതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സവോള കുനുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തോക്കുക. അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കും. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോർക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് പോർക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മസാല പൊടി ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ പോർക്ക് പൊടി ഇടും. പിന്നെ അതിങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ ആ ചൂട്ടത്തിരുന്ന് ഇങ്ങനെ അതിനെ ശരിക്കും ഉരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. ആക്ച്വലി അമ്മയുടെ പോർക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അമ്മയുടെ പോർക്കും അതുപോലെ തന്നെ ഉണ്ണിയപ്പമാണ് ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയാം. കാരണം ആളെങ്ങനെ ഉണ്ടാക്കിയില്ല, ദുഗ്രനായിട്ടിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പോർക്കും അതുപോലെ അമ്മ പോർക്ക് ഇങ്ങനെ സ്ലൈസായിട്ട് ഉണ്ടാക്കിയിട്ടും വരട്ടിയെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ പീസിലായാലും രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഉണ്ണിയപ്പം അമ്മ പഴം ചേർക്കാണ്ട് ഉണ്ടാക്കാം. ആക്ച്വലി ആ റെസിപ്പിയൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. പക്ഷെ അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പഴം ഇടാത്തതുകൊണ്ട് തന്നെ അത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പഴം ഇട്ടാലാണല്ലോ സോഫ്റ്റ് ആവുക. അപ്പോൾ അമ്മ പഴം ഇടൂല, പക്ഷെ അമ്മയുടെ ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റുമാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കഴിക്കുകയും ചെയ്യാം. പഴമൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അതേ അമ്മ മസാലകളൊക്കെ ഇട്ടു കേട്ടോ. ഞാനിപ്പോൾ എന്താണെന്നൊന്നും പറയണില്ല, കാരണം ഞാൻ അത്രയും പെർഫെക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യണത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതേ അമ്മ പോർക്ക് അല്ല, എനിക്കിപ്പന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, അന്ന് കഴിച്ചതിൻ്റെ ഓർമ്മ. കായ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്ക് പോർക്കിലായാലും പോത്തിലായാലും കായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കായ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അമ്മ ഒരു പുളിങ്കറി ഉണ്ടാക്കിയതാട്ടോ, മഞ്ഞക്കറി, പിന്നെ പോർക്ക്, സർലസ് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു, പിന്നെ കിച്ചും കുഞ്ഞും കൂടിയിട്ട് മഴയത്ത് കളിക്കുക ഇറങ്ങി നോക്കുക. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴാണ് അവൾക്ക് അതിലും ചെളിയിൽ ഇറങ്ങാൻ കുഴപ്പമില്ല എന്നൊക്കെ ആയി. അപ്പോൾ കിച്ചു അവളെ അങ്ങനെ കൊണ്ട് നടക്കുകയാണ് വെള്ളത്തിൽ കളിക്കാനേ. അപ്പോൾ അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എങ്ങടേലും പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ബീച്ചാകുമ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്കിങ്ങനെ കൂട്ടം കൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത്, നമ്മളെ പോലെ തന്നെയാവും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ആരും വരില്ലയെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ കിച്ചു അധികം കണ്ടിട്ടില്ലേ ബീച്ച്. കുഞ്ഞാകുമ്പോൾ ദുബായിൽ ഇവിടെ തിരയില്ലാത്ത ബീച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ തിരയുള്ള ബീച്ച് കുഞ്ഞയിൽ ആദ്യമായിട്ടൊക്കെ കാണണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് രണ്ടുപേർക്ക് നല്ല പേടിയുണ്ടാവുന്ന, പക്ഷെ കിച്ചുവിന് തിരയുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മണലിരുന്ന് കളിച്ചു. കുഞ്ഞിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. കുഞ്ഞിക്ക് തിരയുടെ ശബ്ദവും തിര വരുന്നതും ഒന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ കിടന്നു ഉരുണ്ടും ഒക്കെ നന്നായി വെള്ളത്തിൽ കുഞ്ഞി കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ഒരു വിശേഷം, സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നാട്ടിൽ പോയി, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിയലായിട്ട് ജീവിക്കാനാണ് തോന്നി. എനിക്കത് ഇപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കണം, വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഒരു മടി വന്നു സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ വ്ളോഗ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ ക്യാമറ പിടിച്ച് നടക്കാനുള്ള ശ്രദ്ധയേ ഉണ്ടാവുള്ളൂ. നമുക്ക് റിയലായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് എനിക്ക് നിങ്ങളെ ഞാൻ മറന്നു പോയിട്ടൊന്നുമല്ല. പിന്നെ കമൻസ് ആയാലും ഞാൻ കാണുന്നുണ്ട്, എല്ലാ കമൻസും കണ്ടില്ലെങ്കിലും എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരാൾക്ക് മാത്രമായിട്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷമമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കമൻസിന് റിപ്ലൈ തരാഞ്ഞത്. ഞാൻ ഈ മാക്സിമം റിപ്ലൈ തരും, കാരണം നമ്മുടെ ഒരുപാട് കണ്ടൻറ് വീഡിയോസിൻ്റെ കുറച്ച് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും എനിക്ക് റിപ്ലൈ കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഡൗട്ട് വരുമ്പോൾ നമ്മളത് എന്തായാലും ക്ലിയർ ചെയ്യണം. പിന്നെ കുറേ നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഞാൻ എവിടെയാണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നാട്ടിൽ തിരക്കായി പോയി, പിന്നെ ഇത്തിരി മടി പിടിച്ചു. അപ്പോൾ അതേ ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോ കൂടെ ഉള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തത്. പിന്നെ ഞാൻ ഇനി ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ ഇവിടെ കാര്യമായിട്ട് തന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായും ഈ UAE മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ അതുപോലെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ.
അപ്പോൾ ബീച്ചൊക്കെ പോയി നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂവാറായിട്ട്, അപ്പോൾ പൂവാറായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം. എനിക്ക് ആദ്യമായിട്ടാണ് ദുബായിക്ക് തിരിച്ചു പോകുമ്പോൾ ഇത്രയും സങ്കടം ഉണ്ടായിട്ടുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദുബായിക്ക് പോകുമ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോവുക, അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ ഇവിടെ ആയിരുന്നല്ലോ പഠിക്കണ സമയത്തൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫാമിലി മിസ് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര സങ്കടത്തിലാണ് പോകുന്നത്. അപ്പോൾ അതേ ഇത് ഞാൻ പോണേൻ്റെ തലേദിവസം 12:30 അമ്മ പോർക്കും പോത്തൊക്കെ വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പോത്ത് വെച്ചു കേട്ടോ, പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല, മൂപ്പ് കുറഞ്ഞതായിട്ടാന്ന് തോന്നുന്നു, ആകെ പൊടിഞ്ഞു പോയി. അപ്പോൾ അമ്മ സങ്കടത്തിലായിരുന്നു. അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോർക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേ ചെടിയൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ ലഗേജ് ബാഗിലാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ക്യാബിൻ ബാഗല്ല, നമ്മൾ ബാഗേജ് നമ്മൾ ഇടുമല്ലോ, ഡ്രോപ്പ് ചെയ്യുമല്ലോ, അതിലാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ഉണക്കമീനൊക്കെ അമ്മ ഉണക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങണ ദിവസമാണ്. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോനായിട്ടോ എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള ഒരു യാത്ര ആയിരുന്നു എനിക്ക് സത്യം പറയുന്ന. കുഞ്ഞുള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ, അമ്മ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കൂടി നെഗറ്റീവ് ആയാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ്, കുഞ്ഞിക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് ഓൾറെഡി RT-PCR ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് 2 വയസ്സ് ആയിട്ടുള്ളതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് കുഞ്ഞിക്ക് RT-PCR ഉണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതേ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ പോയി ഇരിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് അങ്ങ് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ള ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതൊക്കെയെന്നൊക്കെ ഒന്ന് പറയുക. ഞാൻ എന്തായാലും ഇനി ദുബായിലത്തെ പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ തിരിച്ച് വേഗം വരുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ കസിൻ്റെ കുട്ടിയുടെ ചാനലാണ്, കുഞ്ഞികൃഷ്ണൻ്റെ കൊച്ചുലോകം എന്നാണ് കേട്ടോ ചാനലിലെ പേര്. അപ്പോൾ നിങ്ങളൊന്ന് കയറി കാണുക, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടേക്ക് ഓഫിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരിക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.